ഹായ് ഹായ് ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ലൊരു ചായയാണ്. ചായ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ചായയാണ്. നല്ല പുതിനയിലെ നല്ല നാരങ്ങയും കൂടി എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീ ആണ്. അപ്പോൾ നമുക്ക് ദാ വീട്ടിലേക്ക് പോവാം. ആദ്യമായിട്ട് ഇതേ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ചായ ഉണ്ടാക്കാനായിട്ട്. ഇത് 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും മതി, ഇത്രയും അളവിലാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആകെ നമുക്ക് നാരങ്ങയും പുതിനയിലയും പിന്നെ നമ്മൾ നോർമൽ ചായ ഉണ്ടാക്കുന്ന പഞ്ചസാരയും ചായപ്പൊടി ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു കൈപ്പിടി ഇല്ല, ഒരു അര കൈപ്പിടിയോളം പുതിനയില ഇടുന്നുണ്ട്. പുതിനയില അധികം ഇടണ്ട, കാരണം അതിൻ്റെ ഫ്ലേവർ കൂടിയിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ചായ കൊള്ളത്തില്ലാണ്ടായി പോവും. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഫ്ലേവർ ശരിക്കും വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. എപ്പോഴും നമ്മൾ നോർമൽ ചായ കുടിച്ചിട്ട് മടുക്കുമല്ലോ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ വെള്ളത്തിലേക്ക് ശരിക്കും നമ്മുടെ പുതിനയില ആ ഒരു തിളച്ചിറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്ക ആണ്. ഏലക്ക ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഒരെണ്ണം മതി കേട്ടോ. ഇത് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കുന്നത്, കാരണം നമ്മുടെ സാധാ കട്ടൻ ചായക്ക് തന്നെ ഏലക്കയുടെ ടേസ്റ്റ് നല്ലതല്ലേ. അപ്പോൾ ഞാൻ വെറുതെ ഇട്ടിട്ടുള്ളൂ, പൊടിച്ചൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനൊരു 2 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ കട്ടൻ ചായ ഉണ്ടാക്കുന്ന ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ശരിക്കും ചായപ്പൊടിയും അതിൻ്റെ അകത്ത് കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. അടുത്തായിട്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാം, എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഇതേ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 9 സെക്കൻഡോളം കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. അതിന് മുമ്പ് എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 9 സെക്കൻഡ് ഇതിൽ തന്നെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മതി. കൂടുതൽ തിളച്ചിട്ടുണ്ടെങ്കിൽ ചായപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വല്ലാണ്ട് ഫ്ലേവർ ആയിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല. അപ്പോൾ നമ്മൾ ആ ഒരു എല്ലാം ആ ഒരു ലെവലിൽ ചെയ്താൽ മതി. ഓക്കെ, ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ, അരിച്ചിട്ട്. അതൊരു പ്രോസസ്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യാം, രണ്ടും പ്രശ്നമില്ല. ഓക്കെ, ഇതേ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതേ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാൻ അതിൻ്റെ ആ പുതിനയുടെ ഇലയും പിന്നെ നമ്മുടെ ചായപ്പൊടി എല്ലാം അരിച്ചിട്ട് നമ്മുടെ ചായ മാത്രമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മധുരം നോക്കട്ടെ. കുറച്ച് മധുരത്തിൻ്റെ കുറവെനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ ഇടണ്ട കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ 1 സ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ചായ ഞാൻ ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഞാൻ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൽ അത് ഒഴിച്ചു കൊടുക്കണം. ലൈം ജ്യൂസാണ് ഇതിൻ്റെ വേറൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ആക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ തണുപ്പിച്ചവരനാണ് കുറച്ച് ഐസ് ഇട്ടേക്കണം. നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ചെയ്തേക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഐസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു ലെമൺ സ്ലൈസ് ചെയ്ത് നമ്മുടെ പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയില കുറച്ച് വാടിയിട്ടുണ്ട്, ഞാൻ പുറത്ത് വെച്ചേക്കുമായിരുന്നു. കുഴപ്പമില്ല, പുതിനയില ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. അതിലേക്ക് നമുക്ക് നമ്മുടെ ചായ ഒഴിച്ചു കൊടുക്കുക. ഇതേ ഒഴിച്ചു കൊടുക്കുക, നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടീ, ഇത് ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ട് ടീ. നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്യാൻ പറ്റില്ല. അടിപൊളി ലെമൺ ടീ ആണ്, മിൻറ്റ് ടീ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.